മരുന്നെല്ലാം കഴിച്ചിട്ടാണ് നാളെ രാവിലെ ഹൈക്കോടതിയിൽ പോകും. വഴിക്ക് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. വഴിക്കൊരു BJP പ്രവർത്തകനെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. മംഗലാപുരത്ത് ഭയങ്കര ഒരു 120 മുകളിൽ സ്പീഡിലാണ് വണ്ടി ഉണ്ടായിരുന്നത്. അപ്പൊ ആ വണ്ടി ഇടിച്ചിട്ടുണ്ട്. അത്ര ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഷോൺ അവിടെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ആശുപത്രി പോയി കിടക്കുന്ന ഈ ഒരു പോലീസ് നടപടിയെ ഭയന്ന് ആശുപത്രി കിടക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹം ആവശ്യപ്പെട്ടായിരുന്നെങ്കിൽ അവിടെ ആശുപത്രി കിടത്താനുള്ള സൗകര്യം അത് വേണ്ട എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നോ? ഈ ആശുപത്രിയിൽ കിടക്കണമെന്ന കാര്യം അല്ല, പോയേക്കാം എന്നുള്ള നിലപാട്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് പോരുമ്പോഴും ഹോസ്പിറ്റലിൽ ചെന്നപ്പോ 187 എന്ന പ്രഷർ ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ 140-90 എന്ന പ്രഷർ ഉണ്ടാകുന്നു. എന്നാലും പോകാം, പോയേക്കാം. കാർഡിയോളജി നോക്കി, കുഴപ്പമില്ല. ഇന്ന് ഹാജരാക്കുകയാണ്. ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇന്ന് ഹാജരാക്കിയാൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു ജാമ്യം റദ്ദ് ചെയ്ത മജിസ്ട്രേറ്റിന് പിന്നെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അഭിഭാഷകന് ഹാജരാകുന്നുള്ളൂ. ഈ മജിസ്ട്രേറ്റിന് ഇനി നമുക്ക് മേൽക്കോടതിയിലല്ലാതെ ഈ മജിസ്ട്രേറ്റിന് ഇനി ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പം മറ്റേ ജയരാജനൊക്കെ പോയി കിടന്ന പോലെ കിടക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അതിനോട് ആഗ്രഹിക്കുന്നില്ലാത്ത ആളാ. ബിസി പറഞ്ഞ സ്വഭാവം അറിയാലോ. അതെ, അല്ല, ഇന്ന് നിങ്ങൾ പറഞ്ഞു ഇവിടെ അവിടെ ഇന്ന് പിണറായി സഖാവ് പറഞ്ഞു PC ജോർജിന് ജേഷനിൽ വരികയല്ലാതെ വേറെ മാർഗമില്ലെന്ന്. കേരളം മുഴുവൻ പോലീസ് വലവിരിച്ചതല്ല, എന്നിട്ട് 3-4 ദിവസം PC ജോർജിനെ കണ്ടുകിട്ടിയോ? അല്ലല്ലോ. അദ്ദേഹത്തിന് മാറിയിരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ജാമ്യം റദ്ദ് ചെയ്ത കോടതിയാണ്. ആ കോടതിയെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. ആ ബഹുമാനമാണ് PC ജോർജ് ഇന്ന് സ്റ്റേഷനിൽ ഇന്ന് എത്രയാ PC ജോർജ് സ്റ്റേഷനിൽ എത്തിയപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. 2:30 2:35 ജാമ്യം ക്യാൻസൽ ചെയ്തത് ഞാൻ അറിഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് മാറാൻ മേലായിരുന്നു. അത് ഒരു അഭിപ്രായമില്ല. പോലീസ് ഒരു വളരെ മാന്യമായിട്ടാണ് പോലീസ് പെരുമാറിയത്. പോലീസിന് ഒരു ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അവർക്കും നിർബന്ധമുണ്ടായിരുന്നു, അതിന്റെ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം വില്ലിംഗ് ആയിരുന്നു. അത്രേ ഉള്ളൂ. പോലീസ് വേറെ മോശം. ഞങ്ങളുടെ മുമ്പിലാണ് വന്നത്. ഞങ്ങൾ വളരെ പേടിച്ചാണ് ഈ കൂടെ വരണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ അതേ സ്പീഡിൽ വരേണ്ടി വന്നു. ഒരു 130 കിലോമീറ്റർ സ്പീഡിന് മുകളിലാണ് എല്ലാ വണ്ടിയും പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു BJP പ്രവർത്തകരാണ്, പല സ്ഥലങ്ങളിൽ BJP പ്രവർത്തകര് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മംഗലപുരം, എനിക്ക് സ്ഥലം മനസ്സിലായില്ല, മംഗലപുരം ആണെന്ന് രാജശേഖരൻ പറഞ്ഞു. അവിടെ ഒരു BJP പ്രവർത്തകനെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഞാനിപ്പോ ഇപ്പോഴും വഴി വിളിച്ച് വിളിച്ചിരുന്നു. അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവരെ ഇന്ന് ഇപ്പൊ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇന്ന് ഹാജരാക്കുവോ നാളെ? ഇതൊന്നും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ചോദിച്ചു, പക്ഷെ ഇതുവരെ അവർക്ക് ഇപ്പം ഞങ്ങളുടെ കൂടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വന്ന ഉദ്യോഗസ്ഥന് ഇതുവരെ ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടില്ലെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇന്ന് ഹാജരാക്കുവോ നാളെ രാവിലെയാണോ ഓപ്പൺ കോർട്ടിലാണോ ഹാജരാക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് അവര് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും തീരുമാനം. നമ്മൾ ഓൾറെഡി ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഓൺലൈനായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഇത് പാലാരിവട്ടം കേസുമായി ബന്ധപ്പെട്ട് ആൻസിപ്പേറ്ററി ബെയിൽ നമ്മൾ മൂവ് ചെയ്തിരുന്നു. അതിന് ഇന്ററിം ഓർഡർ വന്നിട്ടുണ്ട്. അത് ആ കേസ് നാളെ പരിഗണിക്കുകയാണ്. ശരി, പോകട്ടെ. PC ജോർജുമായുള്ള വാഹനം AR ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഷോൺ ജോർജിന്റെ പ്രതികരണമാണ് കണ്ടത്. വലിയ രീതിയിലുള്ള BJP പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. PC ജോർജിന് വലിയ സ്വീകരണം ഒരുക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു BJP പ്രവർത്തകർ. പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് PC വാഹനത്തെ അവർ സ്വീകരിച്ചത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സ്വീകരണം AR ക്യാമ്പിന് മുമ്പിലും PC ജോർജിനുണ്ടായി. എന്തെങ്കിലും പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നോ? DYFI പ്രവർത്തകരോ മറ്റോ കാത്തു നിന്നിരുന്നോ? ഷഫീദ്,
അർജിത, ഈ പി സി ജോർജിന്റെ വാഹന വ്യൂഹം എയർ ക്യാമ്പിന് മുൻപിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പി സി ജോർജിനെ കൊണ്ടുവന്ന വാഹനം, പി സി ജോർജ് ഉണ്ടായിരുന്ന വാഹനത്തിന് പുറത്തേക്ക് പ്രവർത്തകർ അടിക്കുകയും അതേപോലെ തന്നെ അത് തടയാൻ ശ്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ശേഷം പോലീസ് വലിയ പാടുപെട്ട ശേഷമാണ് അത് ഈ പി സി ജോർജിന്റെ വാഹനം ഈ തിരുവനന്തപുരം എയർ ക്യാമ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കേന്ദ്രമന്ത്രിയോടുള്ള സമീപനം ഇതാണെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് എന്തായിരിക്കും, അത് പോട്ടെ, ഇത്ര കുഴപ്പമില്ല. അച്ഛമി അദ്ദേഹത്തിന്റെ കൺമാൻ കൂടെ ഉണ്ട്, എനിക്ക് വിവരങ്ങളൊക്കെ ഇവിടെ കിട്ടി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ്, ഈ ഷോൺ ജോർജ് ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണ് പി സിയുടെ തുടർ നീക്കം എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നതടക്കം അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി. എന്താണ് അദ്ദേഹം പറയുന്നത് ഷഫീദ്? അർജിത്ത്, പ്രധാനമായും ഷോൺ ജോർജ് പറഞ്ഞത് ഈ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഒരു വിവരം അത് ഷോൺ ജോർജ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായിട്ട് പി സി ജോർജിന്റെ ബന്ധുക്കളുമായിട്ടൊന്നും പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും ഹൈക്കോടതിയിലേക്കടക്കം ഏത് തരത്തിലുള്ള സമീപനം നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. നാളെ ഏതായാലും ഹർജി കോടതിയെ പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള അതുവരെ ഉള്ള സമയങ്ങളിലേക്ക് കാത്തു നിൽക്കുകയായിരിക്കും ചെയ്യുക. മാത്രവുമല്ല ഇക്കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് നിലവിൽ എയർ ക്യാമ്പിലേക്ക് എത്തിച്ച പി സി ജോർജിനെ നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് ഹാജരാക്കാനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ പി സി ജോർജിനെ ഈ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ശേഷം അവിടെ നിന്ന് ഈ എന്താണോ നടപടി, ഒരുപക്ഷെ റിമാൻഡിലേക്കായിരിക്കും, ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതുകൊണ്ട് തന്നെ റിമാൻഡിലേക്കായിരിക്കും കിടക്കുക. ശേഷം റിമാൻഡിലേക്ക് ജയിലിലേക്ക് മാറ്റാനായിരിക്കും സാധ്യത. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നതായാലും ബി ജെ പി ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ബി ജെ പി മുതിർന്ന നേതാക്കളടക്കം സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എയർ ക്യാമ്പിലേക്ക് പി സി ജോർജിനെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ച ശേഷം മംഗലപുരത്തേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു ബി ജെ പി പ്രവർത്തകനെ പോലീസ് വാഹനം ഇടിച്ചിട്ടു എന്നുള്ള ഒരു ആരോപണം അത് ബി ജെ പി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയോട് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം കൂടി ബി ജെ പി ഇതിൻ്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് വാഹനത്തിന് നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് ആ ആരോപണത്തെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതും. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ എയർ ക്യാമ്പിന് മുൻപിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ എയർ ക്യാമ്പിന് മുൻപിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ കേസിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ എയർ ക്യാമ്പിന് മുൻപിലെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഷോൺ ജോർജിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അതിനുള്ള അനുമതി ഷോൺ ജോർജിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പോലീസിൻ്റെ തുടർനീക്കം എന്നുള്ള കാര്യം അത് പ്രോപ്പർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വഴി മാത്രമായിരിക്കും ഷോൺ ജോർജിന് മനസ്സിലാക്കാൻ കഴിയുക. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, തുടർ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമുണ്ടാവുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.